വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എ പോം റിട്ടേൺ ബൈ നില്ലി വോങ്. നില്ലി വോങ് 1934 സെപ്റ്റംബർ 12 കാലിഫോർണിയയിലെ ഓക്ലാൻഡിലാണ് ജനിച്ചത്. ഷീ ഈസ് എ റിനോൺഡ് റവല്യൂഷണറി ഫെമിനിസ്റ്റ് പോയറ്റ് ആൻഡ് ആക്ടിവിസ്റ്റ്. ഹർ പാരൻസ് വെർ ചൈനീസ് ഇമിഗ്രൻസ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ചൈനീസ് അമേരിക്കൻ നാഷണാലിറ്റി ആയിരുന്നു. വോങ്സിൻ്റെ പോയിട്രി കളക്ഷനിൽ പെട്ടതാണ് 1970 പബ്ലിഷ് ചെയ്ത ഡ്രീംസ് ഇൻ ഹാരിസൺ റെയിൽ റോഡ് പാർക്ക്, 1986 പബ്ലിഷ് ചെയ്ത ദ ഡെത്ത് ഓഫ് ലോങ് സ്റ്റീം ലേഡി, സ്റ്റോളൻ മൊമെൻറ്റ്സ്, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എക്സെട്ര. അവരുടെ പോയിട്രിൻ്റെ തീംസ് എന്ന് പറയുന്നത് ഇഷ്യൂസ് ഓഫ് ഫെമിനിസം, ഇമിഗ്രേഷൻ ആൻഡ് ഐഡൻറ്റിറ്റി. വോങ്ങിൻ്റെ ഒരു ഫേമസ് ആയ ആർട്ടിക്കിളാണ് ഏഷ്യൻ അമേരിക്കൻ വിമിൻ ആൻഡ് പൊളിറ്റിക്സ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് വെൻ വിമിൻ റൈസ് എവരി വൺ വിൽ റൈസ്. ഷീ റിഗാർഡ്സ് വിമിൻ ആസ് ദ മോസ്റ്റ് ഒപ്രസ്ഡ് ഇൻ ദ വേൾഡ്. അവർ പറയണത് ഒരു വിമിൻ എന്ന് പറയുന്നത് ഓൾവേസ് ഒപ്രസ് ചെയ്യണം, വേൾഡിൽ എപ്പോഴും ഒപ്രസ് ചെയ്യപ്പെടുന്നതാണ് വിമിന്നെ. ദെൻ വേറൊരു പോയായ വെർ ഈസ് മൈ കൺട്രി, അതൊക്കെ തന്നെ അത് പറയണത് ചൈനീസ് അമേരിക്കൻ ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ്. മോസ്റ്റ് ഓഫ് ദ പോയിംസ് ആർ റിഗാർഡിംഗ് വിത്ത് ഇഷ്യൂസ് ഓഫ് ഫെമിനിസം, ഇമിഗ്രേഷൻ ആൻഡ് ഐഡൻറ്റിറ്റി. ഈ ഒരു പോയം അത് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഇസ് എ ഫ്രീക്വൻ്റ്ലി ആൻതോളജൈസ്ഡ് പോം ഇൻ എഡ്യൂക്കേഷണൽ കരിക്കുലം ആൻഡ് ദിസ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ആസ് എ ആൻതോളജൈസ്ഡ് പോം. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോയാണ്. She highlights the identity crisis experienced by the Asian Americans. ee poetil depict cheynathu past of the poet, her early childhood, adolescence. അതായത് പോയിട്ട് ഫേസ് ചെയ്യുന്നത് ഷീ ഈസ് എ ഡാർക്ക് പേഴ്സൺ. അപ്പോൾ മറ്റുള്ളവരെ പോലെ അമേരിക്കൻസിനെ പോലെ വൈറ്റ് കളേർഡ് പേഴ്സൺ ആവാനൊക്കെയാണ് ഇതിൽ പോയിട്ട് ലൈക്ക് ചെയ്യുന്നത്. The poem analyzes the struggle of a young lady to fit into the cultural majority. She is self loathing, that means avala thenu verukana, hate herself towards her yellow skin and yearns for the white skin, and perceives herself dirty. Beauty is coded as white. അവൾ കരുതുന്നത് എന്താണ്, ബ്യൂട്ടി എന്ന് പറഞ്ഞത് വൈറ്റ് ആണ്. അങ്ങനെ അവർ അവളുടെ ആ ഒരു ഡാർക്ക് സ്കിന്നൊക്കെ ഹെയ്റ്റ് ചെയ്യണം. ഇതിൽ 13 സ്റ്റാൻസാസ് ഉണ്ട്. എല്ലാ സ്റ്റാൻസിലും അവൾ അവളുടെ ആ ഒരു അപ്പിയറൻസിനെ കുറിച്ചാണ് ഇതിൽ പറയണത്. പോയം എഴുതിയിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. നമുക്കെന്നെ അറിയാം എല്ലാ സ്റ്റാൻസിലും ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ടിങ് വിത്ത് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ആ ഒരു സെൻറ്റൻസ് വെച്ചാണ് തുടങ്ങുന്നത്. ഇത് എല്ലാം പാസ്റ്റിലാണ്. അതുപോലെ തന്നെ പോയത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് ഇൻറ്റൻഡഡ് സ്റ്റാൻസാസ് ആൻഡ് വെരി ലിറ്റിൽ യൂസേജ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. അതായത് ഇതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വളരെ അപൂർവമായിട്ട് എവിടെയൊക്കെയോ യൂസ് ചെയ്തിട്ടുള്ളൂ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് കുറവാണ്. അതുപോലെ തന്നെ ഇതിലെ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, ദാറ്റ് മീൻസ് ഡസ് നോട്ട് എക്സ്പെക്ട് ആൻസർ. ഇത് അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആണ്, ആൻസർ എക്സ്പെക്ട് ചെയ്യണില്ല. ദെൻ ഇമാജറി ആൻഡ് റെപ്പറ്റീഷൻ, അതായത് റെഫ്രെയിൻ, റെപ്പറ്റീഷൻ ഓഫ് പോം ആണ് റെഫ്രെയിൻ. ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലൈനാണ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്. ഫസ്റ്റ് സ്റ്റാൻസ് പറയാം, ഐ നോ നോ ദാറ്റ് വൺസ് ഐ ലോങ് ടു ബി വൈറ്റ്, ഹൗ യു ആസ് ലെറ്റ് മീ ടെൽ യു ദ വേസ്. അത് മാത്രം, അത് പ്രസൻ്റ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ഫസ്റ്റ്. ഐ ലാസ്റ്റ് സ്റ്റാൻസ് നെക്സ്റ്റ് സ്റ്റാൻസയിൽ ഷി ഡസ് നോട്ട് ഹാവ് സെൽഫ് റിയലൈസേഷൻ ഇൻ ദീസ് ലൈൻസ്. അവർ എന്താ അവരുടെ ഡാർക്ക് കളറിനെ കുറിച്ച് പറയണു, ഇങ്ങനെ മിററിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ആ ഡാർക്ക് കളറിനെ കുറിച്ച് പറയണു. ദെൻ മറ്റുള്ള ആ എന്താ സിസ്റ്ററിന് ഫെയർ സ്കിന്നാണ് അതിൻ്റെ ബ്യൂട്ടി, അപ്പോൾ അതുപോലെ ആവാൻ ആഗ്രഹിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസിൽ പറയുന്നുണ്ട് ഐ റീഡ് മാഗസിൻസ്, സോ മൂവീസ്, അയുള്ള മൂവി സ്റ്റാർസിൻ്റെ വൈറ്റ് സ്കിന്ന്, സെൻഷ്യസ് ലിപ്സ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അതുപോലെ ആവാൻ ആഗ്രഹിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസിൽ ഐ വാസ് പ്രൗഡ് ഓഫ് മൈ ഇംഗ്ലീഷ്, മൈ ഗ്രാമർ, മൈ സ്പെല്ലിംഗ്, ഫിറ്റിംഗ് ഇൻ ടു ദ ഗ്രൂപ്പ് ഓഫ് സ്മാർട്ട് ചിൽഡ്രൻ, സ്മാർട്ട് ചൈനീസ് ചിൽഡ്രൻ, ഫിറ്റിംഗ് ഇൻ ബിലോങ്ങിങ് ഗെറ്റിംഗ് ഇൻ ലൈൻ.
പറയണത് വെൻ ഷി വെന്റ് ടു ഹൈസ്കൂള്, അപ്പോൾ അവിടെ കണ്ടു റിച്ച് വൈറ്റ് ഗേൾസ്, യെല്ലോ ഗേൾസ്, കുറച്ച് യെല്ലോ ഗേൾസ്, പക്ഷെ കൂടുതലായിട്ട് വൈറ്റ് ഗേൾസിനെ കണ്ടു. പിന്നെ അവരുടെ ഡ്രസ്സ്, അവരുടെ എന്താ ഹെയറിനെ കുറിച്ച്, അങ്ങനെയൊക്കെ ഫുള്ള് ഫുള്ള് വൈറ്റ് ആയിട്ടുള്ള പീപ്പിളിനെ കുറിച്ചാണ് അവൾ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെൻസിൽ പറയണത്, വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ ഹങ്കർ ഫോർ അമേരിക്കൻ ഫുഡ്, അമേരിക്കൻ സ്റ്റൈൽസ്. അവർ ഷെയിം ചെയ്യാണ് യെല്ലോ മെന്ന്, സ്മോൾ ബോൺസ്, ഫ്രെയിൽ ബോഡീസ്, അതൊന്നും അവരിഷ്ടപ്പെടുന്നില്ല. നെക്സ്റ്റ് സ്റ്റാൻസിൽ പറയേണ്ടത്, വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് പീപ്പിൾ വുഡ് ആസ്ക് ഇഫ് ഐ വർ ഫിലിപ്പിനോ, പൊളിനീഷ്യൻ, പോർച്ചുഗീസ്. ദ നെയിംഡ് ഓൾ കളേഴ്സ് എക്സെപ്റ്റ് വൈറ്റ്. അപ്പോൾ വൈറ്റ് കളേഴ്സ് അല്ലാത്ത എല്ലാ മറ്റുള്ള പീപ്പിൾസിനൊക്കെ അവർ നെയിം ഇട്ട് വിളിക്കുന്നുണ്ട്. ദ ഷെൽ ഓഫ് മൈ സോൾ ബട്ട് നോട്ട് മൈ റഫ് ഡാർക്ക് സ്കിൻ. അവിടെ ഇന്നർ ബ്യൂട്ടിയാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റാൻസിൽ പറയണത്, ദൈവം വൈറ്റ് മാനിനെ ക്ലീൻ ആയി, വൈറ്റ് മാനിനെ സൃഷ്ടിച്ചു. ദ ഗോഡ് മെയ്ഡ് വൈറ്റ് പീപ്പിൾ ക്ലീൻ ആൻഡ് നോ മാറ്റർ ഹൗ മച്ച് ഐ ബാത്ത്. അതായത് ഞാൻ കുളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ദൈവം ഒരു വൃത്തിയായിട്ടാണ് വൈറ്റ് മാനിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് തൻ്റെ ഫീലിങ്സും ഒക്കെ ആയിട്ടാണ് ഇത് നെക്സ്റ്റ് സെൻറ്റൻസ്, നെക്സ്റ്റ് സ്റ്റാൻസ് ഒക്കെ കംപ്ലീറ്റ് അത് തന്നെ പറയുന്നത് കേട്ടോ. ദ ലാസ്റ്റ് ആ ത്രീ ലൈൻസ്, ഐ നോ നോ ദാറ്റ് വൺസ് ഐ ലോങ് ടു ബി വൈറ്റ്, ഹൗ മെനി മോർ വേസ് യു ആസ് ഹാവ് നോട്ട് ഐ ടോൾഡ് യു ഇനഫ്. അത് പ്രസൻറ്റിലാണ് കേട്ടോ പറയുന്നത്, നമുക്കെന്നെ വായിച്ച് മനസ്സിലാവണില്ലേ. ഐ നോ നോ ദാറ്റ് വൺസ് ഐ ലോങ് ടു ബി വൈറ്റ്. എനിക്കറിയാം ഞാനിപ്പോഴും ലൈക്ക് ചെയ്യണത് വൈറ്റ് ആയിട്ട്, വൈറ്റ് അതായത് അവൾ അവളുടെ ഡാർക്ക്, ആ അവരദ്ദേഹത്തിൻ്റെ ഡാർക്ക്, അവരുടെ ആ ഡാർക്ക് സ്കിൻ ഇഷ്ടപ്പെടുന്നില്ല, വൈറ്റ് ആവാൻ ആഗ്രഹിക്കണം. അങ്ങനെ എത്ര എത്ര വൈകൾ, ആ ഒരു ലൈനോട് കൂടിയിട്ടാണ് അത് അവസാനിക്കുന്നത്.